യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം തന്നെ പരിചിതമുള്ള താരമാണ് മല്ലു ട്രാവലർ. നിരവധി ആരാധകരുള്ള ഒരു യൂട്യൂബർ തന്നെയാണ് മല്ലു. മല്ലു ട്രാവലർ പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം വളരെ വ്യത്യസ്തത നിറഞ്ഞത് തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന യൂട്യൂബർമാരുടെ പട്ടികയിൽ മുൻപിൽ തന്നെയാണ് മല്ലു ട്രാവലർ എന്ന് പറയേണ്ടതിരിക്കുന്നു. മല്ലു ട്രാവലർ തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നാണ് മല്ലു ഇപ്പോൾ പറയുന്നത്. ഈ വാക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഭാര്യ ഒളിച്ചോടിപ്പോയത് മറ്റൊരു നാട്ടിൽ നിന്ന് അറിയേണ്ടി വരുന്നതിൻ്റെ വിഷമത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. മറ്റൊരു വ്യക്തിയുടെ കൂടെ താൻ ഇരിക്കുമ്പോഴാണ് ഈ വിവരം താൻ അറിയുന്നത് എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് പറയുന്ന സമയത്ത് അയാളുടെ മുഖം തനിക്കിപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്നു. എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് മറ്റൊരാളോട് പറയുന്ന അവസ്ഥ എത്ര വേദനാജനകമാണ്. എന്നാൽ ആ അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോയത് എന്ന് മല്ലു ട്രാവലർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകർ തന്നെയാണ് മല്ലു ട്രാവലറിന് ഉള്ളത്. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസും ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ താഴെ വരെ വളരെ മോശമായ കമൻറ്റുകൾ വരുമ്പോൾ അത് വളരെ വേദനാജനകം തന്നെയാണ്. ചിലർ പറയുന്നത് ലോകം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഭാര്യ ഒളിച്ചോടി പോവാതെ ഇരിക്കുന്നത് എന്നാണ്. ഇടയ്ക്കൊക്കെ വീട്ടിലേക്കൊന്ന് പോകണം എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് ഇത്തരം വീഡിയോകൾക്കിടയിൽ വരുന്നത്. ഇത്രയും വിഷമമുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ പോലും വളരെ മോശമായ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് താരത്തിന് നേരിടേണ്ടി വന്നത്. നിരവധി അനവധി ആളുകളാണ് ഇത്തരം കമൻറ്റുകളുമായി രംഗത്തേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫേമസായ മല്ലു ട്രാവലറിന് ഇങ്ങനെയൊരു അവസ്ഥ വന്നല്ലോ എന്നാണ് പലരും സഹതപിച്ചത്. ഇത്രയും വേദന ഉള്ളിൽ ഒളിപ്പിച്ചിട്ടാണോ ചിരിച്ച മുഖത്തോടുകൂടി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പലരും ചോദിച്ചു. എല്ലാ വിഷമങ്ങളും മാറുമെന്നും സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഉണ്ടാകുമെന്നും ആശംസിക്കുന്നവരും കുറവല്ല. മല്ലു ട്രാവലറുടെ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. വളരെയധികം വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻസിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.